എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് പറഞ്ഞാൽ ലൈവ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ കുറേ ഏറെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ഏറ്റവും വലിയൊരു സംശയമായിട്ട് പലപ്പോഴും ആൾക്കാർ ചോദിക്കുന്നത് എന്നാൽ നമ്മൾ നേരത്തെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള ഇതാണ് ലൈവ് മിഷൻ്റെ വീടിൻ്റെ വലിപ്പത്തെക്കുറിച്ച് അതിൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ അതിനോടൊപ്പമുള്ള പല വീഡിയോകളും നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കാത്ത വർക്ക് അല്ലെങ്കിൽ മനസ്സിലാകാത്തവർക്ക് ഒന്നുകൂടെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ലൈവ് മിഷനോട് ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ പുതിയ പുതിയ വാർത്തകൾ അറിയുവാനും മറ്റ് നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള പല സർക്കാരിൻ്റെ പദ്ധതികളും പ്രൈവറ്റ് മേഖലയിലുള്ള പദ്ധതികളെ കുറിച്ചുമൊക്കെ അറിയുവാൻ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം ഉള്ള ബെല്ലൈക്കൻ ഓൾ എന്ന് ഇനി എനബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഇത് ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനലിൻ്റെ ഒരു വാട്സാപ്പ് ഉണ്ട് അതിൽ ചേരാം അതിൽ ചേർന്ന് കഴിഞ്ഞുള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നഷ്ടപ്പെടാം നിങ്ങളുടെ അനുസരിച്ച് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾക്ക് വാട്സാപ്പ് വഴി കാണാൻ കഴിയും അപ്പോൾ അത് ഈ ഒരു ഗ്രൂപ്പിൽ വീഡിയോ കാണാൻ അതായത് ഈ വീഡിയോ ഈ ചാനലിൽ ഇടുന്ന വീഡിയോസ് കാണാൻ മാത്രമുള്ള സൗകര്യങ്ങളേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റായിട്ടും കൊടുത്തിരിക്കാം താല്പര്യമുള്ളവർക്ക് ചേരാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ലൈവ് മിഷൻ്റെ വീടുകൾക്ക് യഥാർത്ഥത്തിൽ അനുവദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നാന്നൂറ് നാനൂറ്റി മുപ്പത് സ്ക്വയർ ഉള്ളിലുള്ള വലിപ്പത്തിലുള്ള വീടുകളാണ് അനുവദിക്കുന്നത് അത് ലൈവ് മിഷൻ്റെ തന്നെ ഏകദേശം ഒരു പന്ത്രണ്ട് പ്ലാനുണ്ട് അതിലേതെങ്കിലും പ്ലാനുകൾ വെച്ചൊക്കെ ആയിരുന്നു നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്നാൽ നിലവിലിപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ വസ്തുവിൻ്റെ സാഹചര്യങ്ങളനുസരിച്ച് നമുക്ക് ആ പ്ലാനിലൊക്കെ മാറ്റം വരുത്തി നമുക്ക് ചെയ്യുവാൻ കഴിയും പിന്നെ ഇതിൻ്റെ വലിപ്പം കുറച്ചുകൂടെ കൂടി ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുള്ള ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ വീട്ടിലെ ആൾക്കാരുടെ സൗകര്യവും കാര്യങ്ങളൊക്കെ അനുസരിച്ച് കുറച്ചുകൂടെ വലിപ്പത്തിലൊക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഈ ചില സ്ഥലങ്ങളിൽ എല്ലായിടത്തും ഇല്ല ചില സ്ഥലങ്ങളിലൊക്കെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് കുറച്ച് ഇളവുകളൊക്കെ കൊടുത്തുകൊണ്ട് അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരെയൊക്കെ പണിയുന്നവർക്കൊക്കെ തന്നെ പൈസ കൊടുക്കുന്നുണ്ട് പക്ഷേ അതെല്ലായിടത്തും ഇല്ല അങ്ങനെ ആരെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ അതായത് വി ഒ അതായത് ഗ്രാമസേവകൻ മലയാളത്തിൽ പറഞ്ഞ ഗ്രാമസേവൻ അദ്ദേഹത്തെ കണ്ട് ആ ആളിനെ കണ്ട ശേഷം നിങ്ങൾ അവരോട് സംസാരിച്ചിട്ട് മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ മാറി കിട്ടുന്നതിനൊക്കെ ചിലപ്പം പ്രോബ്ലം ഉണ്ടാകാം എങ്കിലും അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരെ പല സ്ഥലങ്ങളിലും അനുവദിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറേ ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ വീട് വസ്തുവിൻ്റെ കിടപ്പൊക്കെ അനുസരിച്ച് മുകളിൽ പിന്നീട് വീട് വെക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ അതുപോലെ തന്നെ എസ് സി എസ് ടി വിഭാഗത്തിനൊക്കെ പഠനമുറിയുണ്ട് അപ്പോൾ പഠനമുറി പണിയുന്നതിന് പിന്നെ നമുക്ക് ഈ ഒരു വീട് വെച്ചു കഴിഞ്ഞാൽ പിന്നെ പഠനമുറി കിട്ടുമ്പം അതിനൊരു നൂറ് നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു റൂം ആ നിർബന്ധമായിട്ടും പണിയണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് പണിയാനുള്ള സൗകര്യം ചിലപ്പോൾ നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾക്ക് മുകൾ നിലയിൽ പണിയാൻ കഴിയും പക്ഷേ അതിന് നമുക്ക് ഇപ്പോഴേ മുൻകൂട്ടി തന്നെ അകത്തു ഒരു സ്റ്റെയർ കൊടുത്ത് ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ നന്നായിരിക്കും കാരണം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളത് ഇടിച്ചു പൊളിച്ചൊക്കെ ഈ പഠനമുറിക്ക് കിട്ടുന്ന രണ്ട് ലക്ഷം രൂപയാണ് അത് മൊത്തം നിങ്ങൾക്ക് വേസ്റ്റായി പോകത്തേ ഉള്ളൂ അപ്പോൾ നി അതല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പണിയുന്നതിൻ്റെ കുറേ പൈസ മുടക്കിയതിൻ്റെ ചിലവ് വേസ്റ്റായി പോകും അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അകത്തൂടെ ഒരു സ്റ്റെയർ കേഴ്സ് കൊടുത്ത് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് പണി പൂർത്തിയാക്കി പിന്നെ മുകൾ വശം ഓപ്പൺ ചെയ്തിട്ടേക്കുക അത് നിങ്ങൾ പിന്നെ ബി ഒ ധരിപ്പിക്കുക ഞങ്ങൾക്ക് ഇന്ന ആവശ്യത്തിന് വേണ്ടിയാണെന്നും പറഞ്ഞ് അപ്പം പൈസ മാറുന്നതിന് മുമ്പായിട്ട് ആ ഒരു റൂമൂടെ കെട്ടി അവരെ കാണിച്ചിരിക്കണം പഠനമുറി പിന്നീട് കിട്ടുന്ന കാര്യമാണ് ഇപ്പം നിലവിൽ ആ സ്റ്റെയർ കേസ് റൂം മുൾഭാഗം മറിച്ച് വരുന്ന രീതി വേണം ചെയ്യേണ്ടത് അപ്പോൾ അതൊക്കെ ഐഡിയപരമായിട്ട് ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിൽ അത് ഉപകാരപ്പെടും എസ് സി എസ് ടി ഭാഗത്തിന് മാത്രമല്ല എല്ലാവർക്കും തന്നെ മുകളിൽ നിലയിൽ ഒരു വീട് പണിയണമെന്നുണ്ടെങ്കിൽ കാരണം ഈ ലൈഫ് മെഷീനിൽ വീട് അനുവദിക്കുന്ന ആൾക്കാരും കൂടുതലും ഒരു ചെറിയ വസ്തുക്കളുള്ള ആൾക്കാരാണ് മൂന്ന് സെൻറ്റോ നാല് സെൻറ്റോ അഞ്ച് സെൻറ്റൊക്കെയുള്ള വസ്തു ഉള്ള ആൾക്കാരാണ് ലൈഫ് മെഷീനിൽ പരമാവധി ഗ്രാമപ്രദേശങ്ങളിൽ ഇരുപത്തഞ്ച് സെൻ്റ് വരെ വസ്തു ഉള്ളവർക്കാണ് വസ്തു അനുവദി വീട് അനുവദിക്കുന്നത് ഇരുപത്തഞ്ച് സെൻറ്റിന് മുകളിൽ വസ്തു ഉള്ളവർക്ക് വീട് അനുവദിക്കത്തില്ല അതുപോലെ തന്നെ കോർപ്പറേഷനിലും നഗരസഭകളിലൊക്കെ തന്നെ അഞ്ച് അഞ്ച് സെൻറ്റിൽ കൂടുതലുള്ളവർക്ക് അനുവദിക്കുന്നതല്ല അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്ന നമ്മൾ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒന്നിട്ട് പറഞ്ഞതേ ഉള്ളൂ അപ്പം വീടിൻ്റെ വലിപ്പത്തെക്കുറിച്ച് ഏകദേശം മനസ്സിലാക്കാൻ നാന്നൂറ് നാനൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് ഫീറ്റാണ് ചിലടുത്ത് അറുന്നൂറ്റമ്പത് വരെ പണിയാൻ സമ്മതിക്കുന്നുണ്ട് അത് ബി യുടെ പ്രത്യേക അനുമതി വാങ്ങിക്കണം അവരോട് സംസാരിച്ച് അവരെ ബോധ്യപ്പെടുത്തി നമുക്കത് പണിയാൻ കഴിയുമെന്ന് പോ ോധ്യപ്പെടുത്തിയാൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ അതുപോലെ തന്നെ പിന്നീട് ചില ആൾക്കാരുടെ ഒരു ആഗ്രഹം അതിലൊക്കെ വലുതായിട്ട് പണിയണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ കാണും അവർ പൈസ വാങ്ങിച്ച് ലൈവ് മെഷീൻ്റെ പൈസ മുഴുവനും വാങ്ങിച്ചെടുത്ത ശേഷം മാത്രം വലിയ വീടൊക്കെ ആക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈവ് മെഷീൻ്റെ പൈസ കിട്ടത്തില്ല പല ആൾക്കാർക്കും ഏഴെട്ട് ലക്ഷം രൂപ എട്ടോ ഒമ്പത് ലക്ഷം രൂപയുടെ ഒരു വീട് പണിയണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട് അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റൊക്കെ എന്ന് പറഞ്ഞാൽ ശരാശരി ഒരു കുടുംബത്തിന് അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരെയൊക്കെ മതി ഏകദേശം പിന്നെ അല്ലാതെ ആഡംബര വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സത്യത്തിൽ ലൈവ് മിഷനിൽ അപേക്ഷിക്കേണ്ട കാര്യം പോലും ഇല്ല കാരണം അവർക്കുള്ളതല്ല ലൈവ് മിഷൻ എങ്കിലും അഥവാ ആർക്കെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അവരങ്ങനെ വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്യുക ലൈവ് മിഷനിൽ നിന്നുള്ള പൈസ വാങ്ങിച്ചെടുത്ത ശേഷം മാത്രം നിങ്ങൾ അതിൽ വലുതാക്കാനോ ഒക്കെ പോവുക പിന്നെ നിങ്ങൾ വലുതാക്കിയാലും ഒന്നും പ്രശ്നങ്ങളില്ല പിന്നെ അതിൻ്റെ കെട്ടിടനികുതിയും കാര്യങ്ങളൊക്കെ യഥാസമയം അടയ്ക്കണമെന്നേ ഉള്ളൂ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ആ കാര്യങ്ങളും ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്